അമൃത്സറിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ്. സുവർണക്ഷേത്രവും ജാലിയൻവാല ബാഗും ഒക്കെ കണ്ടിറങ്ങിയ ശേഷം ഒരു റെസ്റ്റോറൻറ്റ് തേടിയാണ് ഈ യാത്ര. സഞ്ജീവ് കുമാർ എന്ന ഡ്രൈവർ ഓടിക്കുന്ന കാറിൽ എനിക്ക് പുറമെ ബണ്ടി എന്ന് വിളിപ്പേരുള്ള ഗൈഡ് കൂടിയുണ്ട്. പഴമയുടെ അവശേഷിപ്പുകൾ ഇന്നും കാണാവുന്ന നഗരമാണ് അമൃത്സർ. മറ്റേതൊരു ഇന്ത്യൻ നഗരത്തെയും പോലെ വഴിയോര മാലിന്യങ്ങളും സൗന്ദര്യബോധമൊട്ടുമില്ലാതെ പണിത കെട്ടിടങ്ങളുമെല്ലാമുള്ള ഒരു നഗരം. ക്രിസ്റ്റൽ എന്നു പേരുള്ള റെസ്റ്റോറൻറ്റിനു മുന്നിൽ കാർ നിന്നു. ബണ്ടി മുൻപേ നടന്നു. തരക്കേടില്ലാത്ത ഒരു എയർ കണ്ടീഷൻഡ് റെസ്റ്റോറൻ്റാണ്. സീറ്റുകൾ പലതും ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിലും വിദേശികൾ ഉൾപ്പെടെ ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്ന റെസ്റ്റോറൻ്റാണിത്. ഇവിടുത്തെ പ്രത്യേക വിഭവം ബണ്ടി തന്നെയാണ് ഓർഡർ ചെയ്തത്. ചീസ് തവ ഫ്രോണ്ടിയർ. ഇവിടെ മാത്രം ലഭിക്കുന്ന വിഭവമാണിതെന്നാണ് ബണ്ടി പറയുന്നത്. ചീസ് കൊണ്ടുള്ള ഒരു ഗംഭീര വിഭവമാണ്. നല്ല രുചി. ഞങ്ങളത് ശരിക്കും ആസ്വദിച്ചു തന്നെ കഴിച്ചു. ക്രിസ്റ്റലിൽ നിന്നും പുറത്തിറങ്ങി. യാത്ര തുടരുകയാണ്. 42 ഡിഗ്രി സെൽഷ്യസ് താപനില അമൃത്സറിനെ പൊള്ളിക്കുന്നുണ്ട്. 20 ലക്ഷത്തിലേറെ ജനം വസിക്കുന്ന നഗരമാണ് അമൃത്സർ. ഇതിൽ ഭൂരിഭാഗവും സിഖ് മതക്കാർ തന്നെ. അമൃത്സർ എന്ന നഗരത്തിൻ്റെ ഉത്ഭവം സിഖ് മതവുമായി ബന്ധപ്പെട്ടാണിരിക്കുന്നത്. സിന്ധു നദീതട സംസ്കാര കാലത്ത് തന്നെ ഏറെ വികസിച്ച പ്രദേശമായിരുന്നു പഞ്ചാബ് എങ്കിലും 16-ാം നൂറ്റാണ്ട് വരെയും അമൃത്സറിന് യാതൊരു പ്രാധാന്യവും ഉണ്ടായിരുന്നില്ല. പഞ്ചാബ് മുഗളന്മാരുടെ അധീനതയിലായിരുന്ന കാലത്ത് അക്ബർ ചക്രവർത്തിയാണ് അമൃത്സറിൻ്റെ ഉത്ഭവത്തിന് കാരണക്കാരനായതെന്നാണ് ചരിത്രം. സിഖ് മതത്തെ ഏറെ ആദരിച്ചിരുന്ന അക്ബർ അക്കാലത്ത് തരിശുഭൂമിയായി കിടന്ന ഈ പ്രദേശം 4-ാം സിഖ് ഗുരുവായിരുന്ന രാംദാസിന് വിട്ടുകൊടുക്കുകയായിരുന്നു. ഗുരു രാംദാസാണ് ഇവിടെ ഒരു പട്ടണം നിർമ്മിക്കുന്നത്. അമൃതസരസിൻ്റെ നിർമ്മാണം പൂർത്തിയായതോടെ സ്ഥലനാമം അമൃത്സർ എന്നായി മാറുകയും ചെയ്തു. ഇന്ത്യ പാക് അതിർത്തിയായ വാഗ അത്താരി ലക്ഷ്യമാക്കിയാണ് ഞങ്ങളുടെ യാത്ര. ഇന്ത്യയുടെ അതിർത്തി ഭാഗം അത്താരിയും പാകിസ്ഥാൻ്റേത് വാഗയുമാണ്. നേരം 3 മണി കഴിഞ്ഞിരിക്കുന്നു. അതിർത്തിയിൽ ഇരു രാജ്യങ്ങളുടെയും പതാക താഴ്ത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായ റിട്രീറ്റ് ചടങ്ങ് കാണുകയാണ് എന്റെ ലക്ഷ്യം. 6 മണിക്കാണ് ചടങ്ങെങ്കിലും നേരത്തെ തന്നെ അവിടെ എത്തിയാൽ മാത്രമേ ചടങ്ങ് ക്യാമറയിൽ പകർത്താവുന്ന ഒരിടത്ത് സീറ്റ് പിടിക്കാനാവൂ. യാത്രക്കിടെ ഒരു വീടിന്റെ പടിപ്പുരയ്ക്ക് മുന്നിൽ കാർ നിർത്തി ഒന്നിറങ്ങി. കാർപ്പറ്റ് ഹാൻഡിക്രാഫ്റ്റ് ഗാലറി എന്നൊക്കെ ബോർഡ്. ഗേറ്റ് കടന്നു നടന്നു. 1 നൂറ്റാണ്ട് പഴക്കമുള്ള പഞ്ചാബി വീടാണ്. അതിൻ്റെ വഴിയിലും മുറ്റത്തുമെല്ലാം പുരാവസ്തുക്കൾ നിരത്തിവെച്ചിരിക്കുന്നു. 100 ആണ്ടുകളേറെ പഴക്കമുള്ള ഒരു കാളവണ്ടി. വിഭജനകാലത്ത് അതിർത്തിയുടെ ഇരുഭാഗത്തേക്കും ആളുകളും സാധന സാമഗ്രികളുമെല്ലാം നീങ്ങിയത് ഇത്തരം വണ്ടികളിലായിരുന്നു. പഞ്ചാബിൻ്റേത് മാത്രമായ ചില വണ്ടികളുമുണ്ട്. ഇതും കാളകൾ വലിച്ചിരുന്നത് തന്നെയാണ്. ധാരാളം കരകൗശല വസ്തുക്കൾ. ഇന്ത്യ ഹൗസ് എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര്. പഴയ ദാരുശില്പങ്ങളും വീട്ടുപകരണങ്ങളും കാൽപ്പെട്ടിയും ജാലകങ്ങളുമൊക്കെ നിരത്തിവെച്ചിരിക്കുന്നു. പഞ്ചാബിൻ്റെ പാരമ്പര്യമുള്ളവയാണ് കൂടുതലും. കാൽനൂറ്റാണ്ടായി പുരാവസ്തുക്കളുടെ ശേഖരണത്തിലും വിൽപ്പനയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന സ്ഥാപനമാണ് ഇന്ത്യ ഹൗസ്. എസ് മൻമോഹൻ സിംഗ് മഖ്നി എന്നയാളാണ് സ്ഥാപന ഉടമ. വിൽപ്പനശാല എന്നതിലുപരി പഞ്ചാബിൻ്റെ വാസ്തുശില്പ പാരമ്പര്യം വ്യക്തമാക്കുന്ന പ്രദർശനശാല കൂടിയാണ് ഇപ്പോഴിത്. മരം കൊണ്ടുള്ള ഒരു കുടമാണ് ബണ്ടി എനിക്ക് പരിചയപ്പെടുത്തുന്നത്. കൃഷിയിടത്തിൽ ജോലിക്ക് പോകുന്ന ആളുകൾ വെള്ളവും മോരുമൊക്കെ കൊണ്ടുപോയിരുന്നത് ഇത്തരം പാത്രങ്ങളിലായിരുന്നു. ഇന്ത്യയുടെ പല ഭാഗത്തുനിന്നുമുള്ള വസ്തുക്കൾ ഇവിടെ ശേഖരിച്ചു വച്ചിട്ടുണ്ട്. കൊത്തുപണികളോടുകൂടിയ അലമാരകളും പഴയതരം വിളക്കുകളും ഗ്ലാസ് ഉൽപ്പന്നങ്ങളുമെല്ലാം ഇവിടെയുണ്ട്. പഴയ നടരാജ വിഗ്രഹം വരെയുണ്ട് ശേഖരത്തിൽ. നല്ലൊരു ആർട്ട് ഡയറക്ടർ സിനിമയ്ക്ക് സെറ്റിട്ടതുപോലെയാണ് ഇന്ത്യ ഹൗസിൻ്റെ ഓരോ മുറിയും ഇടനാഴിയുമൊക്കെ ഒരുക്കി വച്ചിരിക്കുന്നത്.
ഞാൻ കാഴ്ചകൾ ചിത്രീകരിച്ചു നിൽക്കെ ഒരു സ്ത്രീ കടന്നുവന്നു. മൻമോഹൻ സിംഗ് മഗ്നിയുടെ ഭാര്യയാണ് സോന മഗ്നി. ഇന്ത്യ ഹൗസിൻ്റെ അമൃത്സറിലെ ഷോറൂമിൻ്റെ മേൽനോട്ട ചുമതല സോന നേരിട്ടാണ് വഹിക്കുന്നത്. ഞാൻ ഇതെല്ലാം ചിത്രീകരിക്കുന്നതിൽ സോനയ്ക്ക് എതിർപ്പില്ലെന്ന് മാത്രമല്ല, അവരെന്നെ കൂടുതൽ മുറികളിലെ കാഴ്ചകളിലേക്ക് നയിക്കുകയും ചെയ്തു. പുരാവസ്തുക്കളുടെയും പരമ്പരാഗത കരകൗശല വസ്തുക്കളുടെയും വിപണനത്തിലൂടെ വലിയ സമ്പന്നരായവരാണ് മഗ്നി കുടുംബം. ഇതിൽ നിന്നുള്ള ലാഭവിഹിതം ഇവർ ഇപ്പോൾ വിദ്യാഭ്യാസ പരിസ്ഥിതി മേഖലകളിൽ വിനിയോഗിച്ചു വരുന്നുണ്ട്. പരവതാനി നെയ്ത്ത് പാരമ്പര്യ തൊഴിലായുള്ള കുടുംബങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായുള്ള ഇന്ത്യ ഹൗസ് എഡ്യൂക്കേഷണൽ ഫണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയിൽ അമൃത്സറിന് പുറമെ ഡൽഹി, ജോധ്പൂർ, പത്താൻകോട്ട് എന്നിവിടങ്ങളിലും ഇന്ത്യ ഹൗസിന് ഇത്തരം ഷോറൂമുകളുണ്ട്. ഫ്രാൻസ്, സ്വിറ്റ്സർലൻഡ്, അൾജീരിയ, ഓസ്ട്രേലിയ, ജർമ്മനി, ഇറ്റലി, നെതർലാൻഡ്സ് എന്നിവിടങ്ങളിലും ഇന്ത്യ ഹൗസ് ശാഖകൾ പ്രവർത്തിച്ചു വരുന്നു. കാർപ്പറ്റുകളും ഫുൽക്കാരികളുമാണ് ഇന്ത്യ ഹൗസിൻ്റെ സ്പെഷ്യാലിറ്റി. നിറയെ വർണ്ണങ്ങളും ചിത്രപ്പണികളും ഉണ്ടെന്നതാണ് പഞ്ചാബി ഷോളുകളുടെ പ്രത്യേകത. സോന അവയൊക്കെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു. പഞ്ചാബി ഗ്രാമങ്ങളിൽ കുടിൽ വ്യവസായം എന്ന നിലയിൽ സ്ത്രീകൾ നെയ്തെടുക്കുന്നതാണ് ഇതെല്ലാം. ഇന്ത്യ ഹൗസിനു വേണ്ടി മാത്രം പരവതാനിയും ഫുൽക്കാരിയും നെയ്യുന്ന നിരവധി കുടുംബങ്ങളുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവരിത് കയറ്റുമതി ചെയ്യുന്നുമുണ്ട്. ഉപഭോക്താക്കൾ കൂടുതലും ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ വസിക്കുന്ന സിക്കുകാർ തന്നെയാവാം. ഒരു നെയ്ത്ത് കേന്ദ്രം ഇവിടെ ഷോറൂമിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. സന്ദർശകർക്ക് മുൻപിൽ പരവതാനി നെയ്ത്തിൻ്റെ ഡെമോൺസ്ട്രേഷനാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഒരാൾ അലസഭാവത്തിൽ ഇവിടെ നെയ്ത്ത് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. സാധാരണ തറയിൽ നടത്തുന്ന തരം വേഗതയേറിയ നെയ്ത്തല്ല. ഓരോ നൂലും കൊരുത്തെടുത്ത് അതിൻ്റെ അറ്റം മുറിച്ച് അടുത്തത് കൊരുക്കുന്നു. അതീവ ശ്രദ്ധയും കൂടുതൽ സമയവും ആവശ്യമുള്ളൊരു ജോലിയാണ് കാർപ്പറ്റ് നിർമ്മാണം. സോനാമഗ്നിയുടെ നിർദ്ദേശപ്രകാരം ജോലിക്കാർ വിവിധതരം പരവതാനികൾ എനിക്ക് നിവർത്തി കാണിച്ചു തന്നു. പഞ്ചാബി സ്വഭാവമുള്ള വിവിധതരം കാർപ്പറ്റുകൾ, മനോഹരമാണ് ഓരോന്നിൻ്റെയും ഡിസൈൻ. ഞാനിതൊന്നും വാങ്ങില്ലെന്ന് ഇവർക്കറിയാം. എങ്കിലും ക്യാമറയ്ക്ക് മുന്നിൽ അവയുടെ വൈവിധ്യം പ്രദർശിപ്പിക്കുകയാണ്. സോനയോട് യാത്ര പറഞ്ഞ് ഇന്ത്യ ഹൗസിൽ നിന്നും ഞങ്ങൾ ഇറങ്ങി. ബണ്ടിയും സഞ്ജീവും റമദ ഹോട്ടലിൻ്റെ കാറിനടുത്തുണ്ട്. 2200 രൂപയ്ക്കാണ് ഒരു ദിവസത്തേക്ക് റമദ ഈ കാർ എനിക്ക് വിട്ടു തന്നിരിക്കുന്നത്. ഒരു മുഴുവൻ ദിവസത്തിന് കാർ വാടക ഇവിടെ കുറവാണെന്ന് തോന്നുന്നു. ഹോട്ടലിൽ നിന്നല്ലാതെ പുറത്തുനിന്നാണ് വിളിക്കുന്നതെങ്കിൽ 1500 രൂപയ്ക്കും ടാക്സി ലഭിച്ചേനെ. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോളിയം നമ്പർ 20. ഫുൾ എച്ച് ഡിയിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 999544222. യാത്ര തുടരവെ വലിയൊരു കൊട്ടാരം പോലുള്ള മന്ദിരം അകലെ കണ്ടു. അമൃത്സറിലെ പ്രസിദ്ധമായൊരു കോളേജാണത്, ഖൽസ കോളേജ്. അവിടെ ഒന്ന് കയറാമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അകത്തേക്ക് കാർ കയറ്റുകയില്ല. ഗേറ്റിനടുത്ത് ഞങ്ങൾ കാറിൽ നിന്നിറങ്ങി. ബണ്ടി ആളൊരു വിരുദ്ധനാണ്. കാവൽക്കാരനെ വശപ്പെടുത്തി കോമ്പൗണ്ടിനകത്ത് കയറി ഷൂട്ട് ചെയ്യാനുള്ള അവസരം അവൻ ഒരുക്കി തന്നു. 300 ഏക്കർ വരുന്ന ക്യാമ്പസിനു നടുവിലാണ് പഴയ രാജകൊട്ടാരം പോലെ തോന്നുന്ന ഖൽസ കോളേജ്. ലോകത്തെ തന്നെ ഏറ്റവും പ്രശസ്തമായ സിഖ് വിദ്യാഭ്യാസ സ്ഥാപനമാണിതെന്ന് പറയാം. 1893 പ്രവർത്തനം ആരംഭിച്ച ഖൽസ കോളേജ് ഗുരുനാനാക് ദേവ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമാണ്. പഴയൊരു രാജകൊട്ടാരം പോലെയുണ്ട് കോളേജ് മന്ദിരം. 1892 മാർച്ച് 5 ഈ കോളേജിൻ്റെ ശിലാസ്ഥാപനം നടന്നത്. ലാഹോറിലെ മായോ സ്കൂൾ ഓഫ് ആർട്സിൻ്റെ പ്രിൻസിപ്പളായിരുന്ന ഭായി റാംസിംഗ് ആയിരുന്നു കെട്ടിടം ഡിസൈൻ ചെയ്തത്. ഇന്ത്യയിലെ ഉന്നത സിവിലിയൻ ബഹുമതിയായിരുന്ന റോയൽ വിക്ടോറിയൻ ഓർഡർ അംഗത്വമുണ്ടായിരുന്ന വാസ്തുശില്പിയായിരുന്നു റാംസിംഗ്. ഇൻഡോ സാർസനിക് ശൈലിയിലാണ് മന്ദിരത്തിൻ്റെ നിർമ്മാണം. പരമ്പരാഗത ഇന്ത്യൻ മുഗൾ വാസ്തുവിദ്യയോടൊപ്പം യൂറോപ്യൻ സാങ്കേതിക വിദ്യയും ഇണക്കി ചേർത്തിരിക്കുന്നു. ഖൽസ കോളേജിൻ്റെ കാഴ്ചയിൽ നിന്നും മടങ്ങി. അപ്പോൾ അതിർത്തിയിലേക്ക് നീങ്ങുന്ന വാഹനങ്ങളുടെ വലിയ നിര കാണാം. ഓട്ടോറിക്ഷയിലും കാറിലുമൊക്കെയായി വാഗാ അതിർത്തിയിലെ പതാക താഴ്ത്തൽ ചടങ്ങ് കാണാൻ പോകുന്ന ആളുകളാണ്.
ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും ആ ചടങ്ങ് കാണാൻ അതിർത്തിയിലെത്തുന്നത്. അതിർത്തിയോടടുക്കുമ്പോൾ ചില സ്മാരകങ്ങളും മറ്റും കണ്ടു തുടങ്ങുന്നു. ഇനി 10 കിലോമീറ്റർ താഴെയേയുള്ളൂ അതിർത്തിയിലേക്ക്. പാതയുടെ ഇരുവശത്തും കണ്ണത്താദൂരം പരന്നുകിടക്കുന്ന പഞ്ചാബിന്റെ ഗോതമ്പ് വയലുകളാണ് കാഴ്ച. പാതയോട് ചേർന്ന് ചില സമ്പന്ന വീടുകളും കാണാം. സമതലഭൂമി, പഞ്ചാബിന്റെ ധാന്യക്കലവറയാണിത്. കുറഞ്ഞ തോതിൽ മാത്രം മഴ ലഭിക്കുന്ന പഞ്ചാബിൽ ശാസ്ത്രീയമായ കൃഷിരീതിയിലൂടെ ഗോതമ്പിന്റെ വലിയ വിളവ് നേടുന്നുണ്ട് കർഷകർ. നിരന്ന ഈ ഭൂമി തന്നെ ഒരു കാഴ്ചയാണ്. അതിനിടയിൽ ചില ഓഡിറ്റോറിയങ്ങളോ ഗോഡൌണുകളോ ഒക്കെ കാണാം. കൊയ്ത്ത് കഴിഞ്ഞിരിക്കുന്നു. വയലിലെ കുട്ടികൾ തീയിട്ട് കരിക്കുന്ന സമയമാണിപ്പോൾ. ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇവിടെ ഭൂമി തീർത്തും ഉണങ്ങി വരണ്ടു പോകുന്ന കാലമാണ്. ആ സമയത്ത് ഇവർ വയലുകളിൽ എള്ളും പയറുമൊക്കെ വിതയ്ക്കുന്നു. മൺസൂണിൻ്റെ വരവോടെയാണ് നെല്ലും ഗോതമ്പും വിത്തിറക്കുന്നത്. ജൂലൈ പകുതി മുതൽ സെപ്റ്റംബർ വരെയാണ് ഇവിടെ മഴക്കാലം. ആ സമയത്ത് ഇക്കാണുന്ന വയലുകളൊക്കെ പച്ചപ്പണിഞ്ഞു നിൽക്കും. ഈ റൂട്ടിൽ ഇപ്പോൾ പാതയോരത്തെ കാഴ്ച ഇതാണ്. അട്ടിവെച്ചിരിക്കുന്ന ഗോതമ്പ് ചാക്കുകൾ, ആയിരക്കണക്കിന് ചാക്കുകളിൽ നിറച്ചു വച്ചിരിക്കുന്ന ധാന്യം. ഇന്ത്യയുടെ ധാന്യപ്പുരയാണ് പഞ്ചാബ് എന്ന് പറയാം. ഓരോ വർഷവും പഞ്ചാബിലെ ഗോതമ്പ് ഉൽപ്പാദനത്തിൽ ഗണ്യമായ വർധനവുണ്ടാകുന്നുണ്ട്. 2013 165 ലക്ഷം ടൺ ഗോതമ്പാണ് പഞ്ചാബിലെ വെയർഹൌസുകളിൽ എത്തിയത്. ഇന്ത്യയ്ക്ക് വേണ്ടി മാത്രമല്ല പഞ്ചാബിലെ കർഷകർ ഭക്ഷ്യധാന്യമൊരുക്കുന്നത്. വിവിധ രാജ്യങ്ങളിലേക്ക് ഇത് കയറ്റുമതി ചെയ്യപ്പെടുന്നുമുണ്ട്. പാകിസ്ഥാനാണ് ഇന്ത്യയിൽ നിന്ന് വൻതോതിൽ ഗോതമ്പ് വാങ്ങുന്ന ഒരു രാജ്യം. പാടത്തുനിന്ന് തന്നെ കച്ചവടം നടക്കുന്നു എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. പഞ്ചാബ് സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് സപ്ലൈസ് ആൻഡ് മാർക്കറ്റിംഗ് ഫെഡറേഷനാണ് ഈ മേഖലയിൽ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നത്. പാകിസ്ഥാന്റെ ദിശയിലേക്ക് തിരിഞ്ഞുകിടക്കുന്ന 100 കണക്കിന് ട്രക്കുകൾ, പഞ്ചാബിൽ നിന്നും കൊയ്തെടുക്കുന്ന ഗോതമ്പ് നിറച്ച ട്രക്കുകളാണിവ. പാകിസ്ഥാനിലെ ലാഹോർ ലക്ഷ്യമാക്കി യാത്ര നടത്താൻ കാത്തുകിടക്കുകയാണ് വാഹനവ്യൂഹം. അവിടെ നിന്നും പഞ്ചസാരയും ആപ്പിളുമൊക്കെയായി ഇവ തിരികെ വരികയും ചെയ്യും. പാകിസ്ഥാനിൽ നിന്നുള്ള ട്രക്കുകൾക്ക് വാഗ അതിർത്തി കടന്ന് ഇന്ത്യയിൽ പ്രവേശിക്കാൻ അനുമതിയില്ല. എന്നാൽ ഇന്ത്യൻ ട്രക്കുകൾക്ക് പാകിസ്ഥാനിൽ ലാഹോർ വരെ പോകാൻ അനുമതിയുണ്ട്. ചരിത്ര പ്രസിദ്ധമായ ഗ്രാൻഡ് ട്രങ്ക് റോഡിൻ്റെ ഭാഗമാണിത്. ഞങ്ങളുടെ കാർ അതിർത്തിയോട് അടുത്തിരിക്കുന്നു. നാഷണൽ ഹൈവേയുടെ ഒരു ടോൾ ഗേറ്റാണ് ഇവിടെ. ഇക്കാണുന്ന വാഹനങ്ങളിലൊക്കെ അതിർത്തിയിലെ പതാക താഴ്ത്തൽ ചടങ്ങ് കാണാൻ പോകുന്ന ആളുകളാണ്. ഇവിടെ ഒരു ഇൻ്റഗ്രേറ്റഡ് ചെക്ക് പോയിൻ്റ് ഉണ്ട്. അടുത്ത കാലത്ത് പണിതതാണ്. ട്രക്കുകളും മറ്റു ചരക്കു വാഹനങ്ങളുമൊക്കെ ആ വഴി തിരിഞ്ഞു പോകണം. ഇതുവഴി പോവുക യാത്രക്കാരുമായി നീങ്ങുന്ന വാഹനങ്ങൾ മാത്രമാണ്. ഇവിടം വരെ വണ്ടി വിടുകയുള്ളൂ. കാറിൽ നിന്നിറങ്ങി ഞങ്ങൾ നടപ്പ് തുടങ്ങി. ആയിരക്കണക്കിന് ആളുകളാണ് ഘോഷയാത്ര പോലെ അതിർത്തി ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ആളുകൾ, അമൃത്സറിലെത്തുന്ന ടൂറിസ്റ്റുകളെല്ലാം ഇപ്പോൾ വൈകുന്നേരം വാഗ അത്താരി അതിർത്തിയിലെ സവിശേഷ ചടങ്ങുകൂടി കണ്ടാണ് മടങ്ങുക. ഇവിടെ ഒരു സെക്യൂരിറ്റി ചെക്ക് പോയിന്റ് ഉണ്ട്. ആയിരങ്ങളാണ് ക്യൂ നിൽക്കുന്നത്. അതിൻ്റെ പിന്നിൽ പോയി നിന്നാൽ ഉടനെയൊന്നും എനിക്ക് അതിർത്തി ഗേറ്റിലെത്താനാവില്ല. ബണ്ടി ആളൊരു വിരുദ്ധനാണ്. VIPകൾക്കുള്ള പാതയിലൂടെ പോകാമെന്ന് പറഞ്ഞ് അവൻ എന്നെയും നയിച്ചു നടന്നു. ഏതോ വലിയ പുള്ളിയാണെന്ന് ആർക്കും തോന്നുന്ന മട്ടിൽ തലയെടുപ്പോടെ നടന്നുകൊള്ളണമെന്നാണ് ബണ്ടി എനിക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം. കുറേ പാവങ്ങൾ ക്യൂ നിന്ന് പരിശോധനകൾ കഴിഞ്ഞിറങ്ങുമ്പോൾ ബണ്ടി എന്നെ VIP ആയി തടസ്സങ്ങളൊന്നും അനുഭവപ്പെടാത്ത വിധം കൊണ്ടുപോകുന്നു. BSFന്റെ ചെക്ക് പോയിന്റുകളൊക്കെ കടന്ന് ബണ്ടിയുടെ മിടുക്കുകൊണ്ട് ഒടുവിൽ ഞാൻ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ ഗേറ്റിന്റെ തൊട്ടരികിൽ വന്നു നിൽക്കുകയാണ്. ഈ ഗേറ്റ് കടന്നാൽ പിന്നെ ചെറിയൊരു നോമാൻസ് ലാൻഡ് ഉണ്ട്. അതിനപ്പുറം മറ്റൊരു ഗേറ്റ്, അത് തുറക്കുന്നത് പാകിസ്ഥാനിലേക്കാണ്. VVIPകൾക്കുള്ള ഇരിപ്പിടങ്ങളാണ് ഇത്. സാധാരണക്കാർക്കോ വിനോദസഞ്ചാരികൾക്കോ എത്താവുന്ന ഏരിയയല്ല. പ്രത്യേക പരിഗണനയുള്ള ആളുകളാണ് ഇവിടെ സ്ഥാനം പിടിക്കുക. എനിക്ക് വേണ്ടി ബണ്ടി ഇവിടെ ഒരു സീറ്റ് സംഘടിപ്പിച്ചത് രസകരമായൊരു കഥയാണ്. അകലെ കാണുന്ന ഗ്യാലറികളിലിരിക്കുന്നത് ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ ഇവിടേക്കൊഴുകിയിരുന്ന സാധാരണക്കാരായ സഞ്ചാരികളാണ്.
ഗ്യാലറി നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. പ്രത്യേക തലപ്പാവണിഞ്ഞ BSF ഭടന്മാർ. VIP ഗ്യാലറിയിൽ പ്രവേശനം ലഭിച്ചവർക്ക് ഈ ഭടന്മാരോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാം. സേവന സന്നദ്ധരാണ് ഭടന്മാർ. അതിർത്തിക്കപ്പുറം പാകിസ്ഥാന്റെ ഭാഗത്തും ഗ്യാലറികളിൽ ഇവിടുത്തേതുപോലെ ജനം നിറഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ ഗേറ്റിനരികിൽ നടക്കുന്ന അതേവിധം പരിപാടികൾ പാക് ഗേറ്റിനടുത്തും നടക്കുന്നുണ്ട്. അത് കാണാനായി പാകിസ്ഥാന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ആളുകൾ. ഇന്ത്യൻ ഭാഗത്ത് BSF ആണ് പതാക താഴ്ത്തൽ പരിപാടി നടത്തുന്നത്. പാകിസ്ഥാൻ റേഞ്ചേഴ്സ് എന്ന സേനാ വിഭാഗത്തിനാണ് പാക് ഭാഗത്തെ പരിപാടിയുടെ ചുമതല. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഭാഗത്ത് ഒരേ വിധത്തിലുള്ള രണ്ട് ഗേറ്റുകളാണുള്ളത്. രണ്ടു ഭാഗത്തും രാവിലെ അവരവരുടെ ദേശീയ പതാകകൾ ഉയർത്തുന്നു. വൈകുന്നേരത്തെ ചടങ്ങാണ് ഒരു കലാപരിപാടി പോലെ ഇരുഭാഗത്തും ആയിരക്കണക്കിന് ആളുകളെ ആകർഷിച്ചു വരുന്നത്. വിദേശികളുമുണ്ട് ഗ്യാലറിയിൽ. ഓരോ മിനിറ്റിലും ജനം വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. മഹാത്മാഗാന്ധിയുടെ വലിയൊരു ചിത്രം വെച്ച ഗേറ്റ് ഇന്ത്യൻ ഭൂപ്രദേശത്തേക്കുള്ള പടിപ്പുര പോലെ നിലകൊള്ളുന്നു. അങ്ങകലെയുള്ള ഗ്യാലറിയിലിരുന്നാൽ ഇവിടെ ഗേറ്റിനടുത്ത് നടക്കുന്ന പരിപാടികളൊന്നും ഒരു നിഴൽ പോലെ പോലും കാണാനാവുമെന്ന് തോന്നുന്നില്ല. ഗേറ്റിന് തൊട്ടടുത്ത് ഏറ്റവും സൗകര്യപ്രദമായ ഒരിടത്ത് തന്നെയാണ് എനിക്ക് സീറ്റ് കിട്ടിയിരിക്കുന്നത്. രണ്ട് പെൺകുട്ടികൾ ജനക്കൂട്ടത്തിനിടയിലൂടെ ദേശീയ പതാകയുമായി അതിർത്തിയിലേക്ക് ഓടിയടുക്കുന്നു. സ്കൂൾ വിദ്യാർത്ഥിനികളായിരിക്കാം. അവർ അതിർത്തിയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പതാക വീശിക്കാണിക്കുന്നു. ഒരു ഫോട്ടോ എടുക്കുന്നു, മടങ്ങുന്നു. ഗ്യാലറിയിൽ ആർത്തിരമ്പുന്ന ജനം. പലരുടെയും കൈകളിൽ ഇന്ത്യൻ പതാകയുണ്ട്. ദേശഭക്തിഗാനമാണ് അന്തരീക്ഷത്തിൽ അലയടിക്കുന്നത്. പലതിനും പഞ്ചാബികളുടെ ഭാംഗ്ര നൃത്തത്തിൻ്റെ പാട്ടിനോട് സാമ്യമുണ്ട്. കുറേ പേർ അതിനൊത്ത് നൃത്തം ചെയ്യുന്നു. ഗാനത്തിൻ്റെ വരികളുടെ അർത്ഥം എന്താണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡുമൊക്കെ സുരക്ഷാ പരിശോധനയ്ക്കുണ്ട്. എല്ലാ കസേരകൾക്കരികിലും പരിശോധനകൾ നടക്കുന്നു. നാലിടത്തെ പരിശോധനകൾക്ക് ശേഷമാണ് ഞാനിവിടെ എത്തിയത് തന്നെ. VVIP ഗ്യാലറിയിലേക്ക് പ്രത്യേക പാസുകളുണ്ട്. എന്നെ ഇവിടം വരെ എത്തിക്കാൻ വണ്ടി എന്തു തന്ത്രമാണ് പയറ്റിയതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. പാകിസ്ഥാന്റെ ഗ്യാലറിയിൽ നിൽക്കുന്നവർ അവരുടെ പതാക ഉയർത്തി വീശുന്നു. അതിന് പകരമെന്നോണം ഇവിടെയും ആളുകൾ ഇന്ത്യൻ പതാകകൾ വീശുന്നുണ്ട്. സൂര്യൻ പടിഞ്ഞാറ് താഴുകയാണെന്നതിനാൽ എനിക്ക് ചിത്രീകരണം അത്ര സുഗമമല്ല. എതിർവശത്തു നിന്നും സൂര്യപ്രകാശം നേരെ ക്യാമറ ലെൻസിലേക്ക് പതിക്കുകയാണ്. അങ്ങനെ നിൽക്കെ യന്ത്രത്തോക്കുധാരികളായ രണ്ട് പട്ടാളക്കാരുടെ വരവായി. എന്തോ ചടങ്ങുകൾ തുടങ്ങാൻ പോകുന്നു എന്ന സൂചനയാണിത്. അവർ ചെന്ന് ഗേറ്റിൻ്റെ ഇരുഭാഗത്തുമായി നിലയുറപ്പിച്ചു. അപ്പോഴേക്കും ആർപ്പുവിളികൾ ഉയർന്നു തുടങ്ങി. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ രണ്ട് വനിതകളാണ് പിന്നെ എത്തിയത്. 2013 മാത്രമാണ് BSF വനിതാ വിഭാഗത്തിൽ നിന്നുള്ള ഗാർഡുമാർ ഈ പരിപാടിയുടെ ഭാഗമായത്. ആദ്യഘട്ടത്തിൽ 20 വനിതകളെ തിരഞ്ഞെടുത്ത് പരേഡിനുള്ള പരിശീലനം നൽകുകയായിരുന്നു. അതിൽ നിന്നും 4 പേർക്ക് മാത്രമാണ് അതിർത്തി പരേഡിലേക്ക് യോഗ്യത നേടാനായത്. വനിതകൾ ഗേറ്റിനടുത്തെത്തി കാലുകൾ ഉയർത്തിച്ചവിട്ടി ചില കസരത്തുകളൊക്കെ നടത്തി. ഗേറ്റിനപ്പുറം നിൽക്കുന്നവരെ വെല്ലുവിളിക്കും മട്ടിലാണ് പ്രകടനം. ഇതേ കസരത്തെല്ലാം പാക് ഭാഗത്ത് ഗേറ്റിനപ്പുറം നടക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ എനിക്ക് അതൊന്നും കാണാനും ഷൂട്ട് ചെയ്യാനും ആവുന്നില്ല. പിന്നീട് ചുവന്ന തലപ്പാവണിഞ്ഞ രണ്ടു പേരുടെ വരവായി. അവരും പാദങ്ങൾ തലയ്ക്കുമീതെ ഉയർത്തിച്ചവിട്ടി വീര്യം മുഴുവൻ പ്രദർശിപ്പിക്കുന്നു. ഗേറ്റിനപ്പുറം നിൽക്കുന്നവരെ പ്രകോപിപ്പിക്കുകയും വെല്ലുവിളിക്കുകയുമൊക്കെ ചെയ്യുകയാണെന്ന് തോന്നും. ഒരു നാടകമായി ഇതിനെ കണ്ടാൽ സംഗതി രസകരവും ആസ്വാദ്യവുമാണ്. എന്നാൽ രണ്ടു രാജ്യങ്ങൾ തമ്മിലുള്ള ഗൗരവമായ ഇടപാടാണെങ്കിൽ ഇതിങ്ങനെ കാണുമ്പോൾ ഒരു വല്ലായ്മയുണ്ട്. പട്ടാളക്കാരുടെ പരേഡ് മാത്രമല്ല ഇവിടെ നടക്കുന്നത്. പാക് ഭാഗത്തേക്ക് നോക്കി ആർത്തിരമ്പാനായി ആളുകളെ പ്രേരിപ്പിക്കുന്ന ഒരു ഭടൻ ഇവിടെയുണ്ട്.
ചെറിയൊരു കൊമ്പൻ മീശ വെച്ച ഒരാളാണ് അടുത്തതായി വരുന്നത്. ഗേറ്റിന് മുന്നിൽ വന്ന് കാൽ പൊക്കാവുന്നത്ര പൊക്കി ആഞ്ഞു ചവിട്ടി ശൗര്യം മുഴുവൻ പ്രകടിപ്പിക്കുകയാണ് അയാൾ. പിന്നെ അതിർത്തിക്കപ്പുറത്തേക്ക് നോക്കി മീശയൊന്ന് പിരിച്ചു കാണിക്കുന്നുമുണ്ട്. ഇതൊക്കെ പരിശീലിപ്പിച്ചെടുത്ത അഭിനയം തന്നെയാണ്. പഴയ ഒരു കാവാലം നാടകം കാണുന്ന രസത്തോടെ ഞാൻ അതിർത്തി ചടങ്ങുകൾ കണ്ടിരുന്നു.